എപ്പിസോഡിൻ്റെ ഓപ്പണിംഗ് സീനിൽ ആ ഫ്രാങ്കി വില്ലൻ അവൻ്റെ ഡാൻസും പാട്ടൊക്കെ കണ്ട് ജനങ്ങളെല്ലാവരും അവിടുന്ന് പേടിച്ചോടും. അവൻ ലൂഫിയുടെ പേര് നിലവിളിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും, സ്ട്രോ ഹാറ്റ് ലൂഫി, നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ എന്നോട് ഫൈറ്റ് ചെയ്യ്. പക്ഷെ ലൂഫിക്കാണെങ്കിൽ അതാരാണെന്ന് പിടികിട്ടില്ല. അപ്പോഴായിരിക്കും ജനങ്ങള് അവന്റെ പേര് ഫ്രാങ്കി എന്ന് വിളിച്ചു പറഞ്ഞ് അവിടുന്ന് ഓർന്നത് കാണുക. അപ്പൊ ഇവനാണ് ആ ഫ്രാങ്കി ടീമിന്റെ തലവൻ. ഉസോപ്പിനെ തല്ലിച്ചതച്ച് ആ രീതിയിലാക്കിയത് അതിവനാണ്. സോ ഒരു കാരണവശാലും ഇവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ലൂഫി ഇപ്പോ അവന്റെ നേർക്ക് പോവും. എന്നിട്ട് അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ തയ്യാറാവും. കട്ട് ചെയ്താ ഐസ്ബർഗിനെ കാണാനായിട്ട് ഹോസ്പിറ്റലിന് ചുറ്റും ഒരുപാട് പേര് തടിച്ചു കൂടിയിരിക്കുകയാണ്. അതേസമയം ഹോസ്പിറ്റലിനുള്ളിൽ ഐസ്ബർഗിന്റെ അസിസ്റ്റന്റ് ലേഡി, അവൾ ഒരുപാട് വിഷമത്തില് അവരുടെ മൂന്നു പേരുടെയും അടുത്തേക്ക് വരും. അവൾ പറയും, ഐസ്ബർഗിന് ബോധം വീണു, നിങ്ങൾക്ക് മൂന്നു പേർക്കും ഇപ്പൊ ആളെ കാണാൻ സാധിക്കും. അവര് മൂന്നു പേരും ഭയങ്കര ഹാപ്പി ആയിട്ട് ഇപ്പൊ ഐസ്ബർഗിന്റെ റൂമിലേക്ക് എത്തും. അവർ ഐസ്ബർഗിനോട് പറയും, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, ഷിപ്പ്യാർഡും നമ്മുടെ സിറ്റിയും ഒക്കെ സേഫ് ആണ്. നിങ്ങൾ തിരികെ എത്തുന്നത് വരെ ഞങ്ങൾ എല്ലാവരും ചേർന്ന് അത് പ്രൊട്ടക്ട് ചെയ്യും. മാത്രമല്ല, നിങ്ങളോട് ചെയ്ത കൾപ്രിറ്റ് അവനെ ഞങ്ങൾ വെറുതെ വിടില്ല. അത് കേട്ടവൻ പറയും, എന്നെ കൊല്ലാൻ ശ്രമിച്ച ആ കൾപ്രിറ്റിനെ എനിക്കറിയാം. അവര് രണ്ടുപേരുണ്ടായിരുന്നു, ഒരാള് മാസ്ക് ഒക്കെ ഇട്ട് ഭയങ്കര ഹൈറ്റായിട്ട് ഒരു മോൺസ്റ്റർ രൂപം, മറ്റൊന്ന് ഒരു പെണ്ണായിരുന്നു, നല്ല കറുത്ത് നീളമുള്ള മുടിയൊക്കെ ആയി ഒരു ചുന്ദരി പെണ്ണ്. ആ സുന്ദരി പെണ്ണ് അത് മറ്റാരുമല്ല, സാക്ഷാൽ റോബിനാണ്. അവളുടെ കണ്ണു വെച്ചാണ് ഞാനത് മനസ്സിലാക്കിയത്. കട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും ഐസ്ബർഗിന് ബോധം വന്ന കാര്യം അറിഞ്ഞ് തുള്ളിച്ചാടും. അതേസമയം ഇവിടെ ഫ്രാങ്കിയും ലൂഫിയും അവർ രണ്ടുപേരും ഫൈറ്റ് ചെയ്യാൻ റെഡി ആയി കഴിഞ്ഞു. ഫ്രാങ്കി പറയും, ഞാൻ കരുതിയത് നിനക്ക് കുറച്ചുകൂടെ അഭിമാനം ഉണ്ടെന്നാണ്. ഞാൻ ഇല്ലാത്ത സമയത്ത് ഒളിച്ചു വന്ന് എന്റെ ആൾക്കാരെയും എന്റെ വീടിനെയും തല്ലി തകർക്കാൻ നിനക്ക് നാണമില്ലേ? ഒരു കാരണവശാലും നീ ചെയ്ത ഈ വലിയ തെറ്റിന് ഞാൻ മാപ്പ് തരില്ല. അതിന് നാമേ അവിടെ നിലവിളിച്ച് ചോദിക്കും, നിനക്ക് ഫൈറ്റ് ചെയ്യണമെങ്കിൽ ഫൈറ്റ് ചെയ്യാം, പക്ഷെ ഞങ്ങളുടെ നിന്ന് അടിച്ചു മാറ്റിയ 200 മില്യൺ ബറീസ് പണം എവിടെ? അത് നീ എവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നേ? അതിനവൻ പറയും, ഓ ആ പണോ? 200 മില്യൺ ബറീസും ഞാൻ ചെലവാക്കി, എന്റെ കയ്യില് ഇനി ഒരു രൂപ പോലും ബാക്കിയില്ല. നിങ്ങൾ ആക്ച്വലി പൈറേറ്റ്സ് അല്ലേ? നിങ്ങളും ആ ഒരു പണം എവിടെന്നെങ്കിലും അടിച്ചോണ്ട് വന്നായിരിക്കുമല്ലോ. സോ നിങ്ങൾ അടിച്ചോണ്ട് വന്ന പണം അത് ഞാൻ അടിച്ചു മാറ്റി എന്ന് കരുതിയാ മതി. നാമിക്കാണെങ്കിൽ അത് സഹിക്കാൻ കഴിയില്ല. അതേസമയം ലൂഫിക്കാണെങ്കിൽ അവൻ ആ പണം നഷ്ടപ്പെട്ടതിൽ യാതൊരു കുറ്റബോധവും ഇല്ല. പക്ഷേ ഉസോപ്പിനെ തല്ലിച്ചതച്ച് ആ രീതിയിലാക്കി മാറ്റിയത് അവന് പൊറുക്കാൻ കഴിയില്ല. അടുത്ത നിമിഷം ആ ഫ്രാങ്കി വില്ലൻ അവൻ ഒരുപാട് വായു അങ്ങനെ വായിക്കകത്തേക്ക് വലിച്ചു കയറ്റും. എന്നിട്ട് അത് മുഴുവൻ വലിയൊരു ഫയറായി പുറത്തേക്ക് തുപ്പും. ജനങ്ങളാണെങ്കില് അത് കാണേണ്ട താമസം ഓ എന്ന് അലറിക്കാറി അവിടുന്ന് മുൻപോട്ട് ഓടി പല വഴിക്ക് ഓടി രക്ഷപ്പെടും. ലൂഫിക്കാണെങ്കില് അതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. അപ്പൊ ഫ്രാങ്കി വില്ലൻ അവൻ ചോദിക്കും, എന്തുപറ്റി? ഇതുപോലെ തീ തുപ്പുന്നവരെ ആരെയും നീ കണ്ടിട്ടില്ലേ? ലൂഫി കാര്യമായിട്ട് ആലോചിക്കും, ഇനി ഒരു പക്ഷെ ഇവനും ഡെവിൾ ഫ്രൂട്ട് അത് കഴിച്ചിട്ടുണ്ടാവോ? ലൂഫി അത് ചിന്തിക്കുമ്പോഴേക്കും ആ വില്ലൻ അവൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടും. അപ്പൊ ലൂഫിക്ക് മനസ്സിലാവും, ഇവൻ ഡെവിൾ ഫ്രൂട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇവന് വെള്ളത്തിലേക്ക് ചാടാൻ കഴിയില്ല. ലൂഫി എന്തെങ്കിലും ചെയ്യുന്നതിന് മുൻപേ അവരുടെ ചെറിയ ബോട്ട് അത് ഇടിച്ചു തകർക്കും. ആ ഒരു ഇടിയില് ബോട്ട് തകർന്ന് നാമിയും ലൂഫിയും അവർ രണ്ടുപേരും തെറിച്ചു പോവും. വില്ലൻ ദേഷ്യപ്പെട്ടു പറയും, നിങ്ങൾ കരുതും പോലെ ഞാൻ ഡബിൾ ഫ്രൂട്ട് ഒന്നും കഴിച്ചിട്ടില്ല, പക്ഷെ നീ അത് കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് വില്ലൻ വീണ്ടും ലൂഫിയെ ഇടിക്കാൻ തയ്യാറാവും. ഫ്രാങ്കി അവന്റെ കൈ അതൊരു ചെങ്ങലയിലൂടെ അങ്ങനെ സ്ട്രോങ് ആയി നീട്ടിക്കൊണ്ടുവന്ന് ലൂഫിയുടെ വയറ്റില് ആഞ്ഞിട്ടിക്കും. ലൂഫി ഒരുപാട് വേദനയില് ചുമരും തകർത്ത് അങ്ങനെ നിൽക്കുകയാണ്. നാമി ഷോക്കായിട്ട് ആ വില്ലനോട് ചോദിക്കും, ഇതൊക്കെ നിന്നെ കൊണ്ട് എങ്ങനെ സാധിക്കുന്നു? അപ്പോഴായിരിക്കും അവൻ പറയാ, ഞാൻ ആക്ച്വലി ഒരു മോഡിഫൈഡ് ഹ്യൂമൻ ആണ്. അത് കേട്ട് ലൂഫി അവൻ പതിയെ കണ്ണു തുറന്ന് ഒരുപാട് ടെൻഷനിൽ ഇപ്പൊ അവനെ നോക്കി നിൽക്കും. കട്ട് ചെയ്ത ഇവിടെ ഐസ്ബർഗിന് ചുറ്റുമുള്ള ഒഫീഷ്യൽസ് അവര് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിക്കും, സ്ട്രോ ഹാറ്റ് ലൂഫിയുടെ പൈറേറ്റ് ടീമിലെ ഒരു മെമ്പറാണ് ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തത്. ഉടനെ അവര് പരസ്പരം പറയും, എത്രയും പെട്ടെന്ന് ആ ടീമിനെ മുഴുവനെയും പിടിക്കണം, അതിനുശേഷം അവരെന്തിനിത് ചെയ്തു, എന്താണ് അവരുടെ യഥാർത്ഥ ലക്ഷ്യം, അത് മുഴുവൻ അറിയണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത സാഞ്ചിയും ചോപ്പറും അവർ രണ്ടുപേരും ആ തെരുവ് മുഴുവൻ അലഞ്ഞ് റോബിനെ കുറിച്ച്
എന്തെങ്കിലും ഇൻഫർമേഷൻ കളക്ട് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതേ സമയത്ത് ജനങ്ങളെല്ലാവരും അവരുടെ വീടൊക്കെ ചെറിയ രീതിയിൽ മോഡിഫൈ ചെയ്യുകയാണ്. കാരണം ഇന്ന് രാത്രിയാണ് ആ വലിയ വെള്ളപ്പൊക്കം, അതുണ്ടായി അവരുടെ സിറ്റി മുഴുവൻ മുങ്ങിപ്പോവാൻ പോകുന്നത്. കട്ട് ചെയ്ത ഇപ്പോൾ ഒരു ഉണ്ടപ്പൻ അവൻ ഓടി ഓടി ഹോസ്പിറ്റലിലേക്ക് വരും. അതിനുശേഷം ഐസ്ബർഗിന്റെ റൂമിലേക്ക് വന്ന് അവൻ നിലവിളിക്കാൻ തുടങ്ങും. അത് കണ്ട അസിസ്റ്റന്റ് ചേച്ചി അവന്റെ തലയ്ക്ക് തന്നെ ആഞ്ഞൊരിട്ടി കൊടുക്കും. നീ ഇത് കണ്ടില്ലേ, ഐസ്ബർഗ് അദ്ദേഹം റെസ്റ്റ് എടുത്തോണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് കോവി ബഹളം വെക്കുന്നത് തീരെ ശരിയല്ല. അതിനവൻ പറയും, എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാനാണ് ഇവിടേക്ക് വന്നത്. ആ സ്ട്രോ ഹാറ്റ് പൈറേറ്റ്സും ഫ്രാങ്കി ടീമും അവർ രണ്ടുപേരും പരസ്പരം ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അവരുടെ ഫൈറ്റിനിടയില് നമ്മുടെ സ്ഥലങ്ങൾ ഒരുപാട് ഭാഗം തകർന്നു പോയി. വീടുകൾക്കും കടകൾക്കും ഒക്കെ ഒത്തിരി നാശനഷ്ടം സംഭവിച്ചു. അത് കേൾക്കേണ്ട താമസം അവർക്ക് ആവേശമാവും. ഉടനെ ലൂഫിയൻ ടീമിനെയും തേടി അവർ പുറത്തേക്ക് പോവും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ഫ്രാങ്കി അവൻ ലൂഫിയെ അറഞ്ചം പോറഞ്ചും തല്ലി അങ്ങനെ സൈഡാക്കുകയാണ്. ലൂഫിക്ക് കലി കയറി അവന്റെ കൈ ചുരുട്ടി വില്ലന്റെ മുഖത്ത് തന്നെ ഒരൊറ്റി. വില്ലൻ തെറിച്ചു പോയി. ഡോക് വേണിലുള്ള കപ്പലുകളിലെല്ലാം തന്നെ അടിച്ചു വീഴും. അവിടെയാണ് അവര് പുതുതായിട്ട് ഒരുപാട് കപ്പലുകളൊക്കെ ഉണ്ടാക്കുന്നത്. ഇവരുടെ ഫൈറ്റിനെ തുടർന്ന് അവിടെയുള്ള ഒരുപാട് കപ്പലുകള് ഇതിനോടകം ഭാഗികമായിട്ടൊക്കെ തകർക്കപ്പെട്ട് കഴിഞ്ഞു. പക്ഷെ നാമയാണെങ്കിൽ അതൊന്നും മൈൻഡ് പോലും ചെയ്യില്ല. അവൾ നിലവിളിച്ചു പറയും, ലൂഫി അവനെ വെറുതെ വിടരുത്, ഒസോപ്പിനെ തല്ലിയതുപോലെ തന്നെ അവനെ തല്ലി തല്ലി പഞ്ചറാക്കണം. അത് കേട്ട് ലൂഫി അവനും ഭയങ്കര ആവേശമാവും. ലൂഫിയും രണ്ട് ഡയലോഗൊക്കെ അടിച്ച് ഇപ്പൊ ആ വില്ലനെ ഇട്ടിക്കാനായിട്ട് വീണ്ടും തയ്യാറാവും. ഫ്രാങ്കി ആണെങ്കില് ഇപ്പൊ ലൂഫിയെ കറക്റ്റ് ആയിട്ട് പോയിന്റ് ചെയ്യും, എന്നിട്ട് അവനെ ഷൂട്ട് ചെയ്യാനായിട്ട് അങ്ങനെ റെഡിയാവും. അവൻ ഷൂട്ട് ചെയ്യുന്നു എന്ന് മനസ്സിലാക്കിയ നിമിഷം ലൂഫി അവൻ അവിടെ നിന്ന് എടുത്തു ചാടി മുൻപോട്ട് ഓടും. പക്ഷെ അപ്പോഴായിരിക്കും ഒരു വമ്പൻ ട്വിസ്റ്റ്. ആരോ ഒരാൾ അവിടേക്ക് വന്ന് ഫ്രാങ്കിയുടെ മുഖത്തും ലൂഫിയുടെ മുഖത്തും കൈ ചുരുട്ടി ആഞ്ഞിട്ടിക്കും. അതാരാണ് നോക്കിയ മറ്റാരുമല്ല, ആ ഷിപ്പ് റൈറ്റ്സ് പൗളിയാണ്. അവൻ ചോദിക്കും, നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താണ് വേണ്ടത്? നിങ്ങൾ രണ്ടുപേരും എന്തിനാണ് ഇപ്പൊ ഇവിടെ പരസ്പരം തല്ലുകൂടുന്നത്? ജനങ്ങൾക്കെല്ലാവർക്കും ആ ഫ്രോക്ക് മാൻസിനെ കണ്ട് ഒരുപാട് സന്തോഷമാവും. കാരണം അവർക്ക് നല്ല പവറാണ്. ഈ ഒരു ഐലാൻഡിനെയും ഷിപ്പ്യാർഡിനെയും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത് അവരാണ്. അപ്പോഴായിരിക്കും ലൂഫി ചുറ്റും നോക്കുക. ഓൾമോസ്റ്റ് ആ ഒരു ഷിപ്പ്യാർഡ് പകുതിയോളം അവർ തകർത്തു. ഇപ്പോഴെങ്കിലും അവർ വന്നില്ലായിരുന്നെങ്കിൽ ഫ്രാങ്കിയും ലൂഫിയും ചേർന്ന് ആ ഷിപ്പ്യാർഡ് മുഴുവനായിട്ടും തകർത്തില്ലാതാക്കിയേനെ. പക്ഷെ ഫ്രാങ്കി ആണെങ്കിൽ വമ്പ സ്റ്റൈലില് പൗളിയോടും ടീമിനോടും പറയും, നിങ്ങൾക്കിതില് യാതൊരു കാര്യവുമില്ല, ഇത് എന്റെ ഫൈറ്റാണ്, ഇതിലിടപെട്ട നിങ്ങളും നല്ല തല്ലുവാങ്ങും. അത് കേട്ട് പൗളി ടീമിലുള്ള ഒരു ജിമ്മൻ അവനിപ്പോ ഫ്രാങ്കിയോട് ദേഷ്യപ്പെടാൻ തുടങ്ങും. ഉടനെ പൗളി പറയും, എടുത്തു ചാടരുത്, ഓരോ കാര്യങ്ങളും സൂക്ഷിച്ചു വേണം നമ്മള് കൈകാര്യം ചെയ്യാൻ. ഇവിടെ നാമിക്കാണെങ്കില് അവരെ കണ്ട് ഭയങ്കരമായിട്ട് സന്തോഷമാവും. അവര് നമ്മുടെ ആൾക്കാരെ പ്രൊട്ടക്ട് ചെയ്യും, സപ്പോർട്ട് ചെയ്യും എന്ന് കരുതിയായിരിക്കും പാവം നമ്മുടെ നാമി അവള് തുള്ളിച്ചാടുക. അടുത്ത സെക്കൻഡ് പൗളി അവനൊരു കയറുപയോഗിച്ച് ലൂഫിയുടെ കഴുത്തിൽ കെട്ടി വലിക്കും. പൗളി പറയും, ഐസ്ബർഗിനോട് നിങ്ങൾ എന്തിനിത് ചെയ്തു? നിങ്ങളുടെ ടീമിലുള്ളവരാണ് ഐസ്ബർഗിനെ ഈ ഒരു അവസ്ഥയിലാക്കിയത്. അത് കേട്ട് ലൂഫിയും നാമയും അവർ രണ്ടുപേരും ഒരു സെക്കൻഡ് ഷോക്കാവും. പൗളി ആണെങ്കില് ലൂഫിയെ തൂക്കിയെടുത്ത് നേലത്തൊരു ഒറ്റ അടി. അത് കണ്ടു ഫ്രാങ്കി അവൻ പറയും, എന്നെ കൊണ്ട് പറ്റില്ല ഇതൊന്നും കണ്ടോണ്ടിരിക്കാൻ, ലൂഫിയെ തല്ലേണ്ട ആള് അത് ഞാനാണ്, നിങ്ങളല്ല. സോ മര്യാദക്ക് അവനെ എനിക്ക് വിട്ടതാ. പക്ഷെ അവരാണെങ്കില് അത് മൈൻഡ് പോലും ചെയ്യില്ല. മാത്രമല്ല ജനങ്ങളാണെങ്കില് പൗളിയൻ ടീമിനെ സപ്പോർട്ട് ചെയ്ത് ആരവം മുഴക്കിക്കൊണ്ടേയിരിക്കും. പാവൻ നാമി അവൾക്കാണെങ്കില് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ അങ്ങനെ പകച്ചു നിൽക്കും. കട്ട് ചെയ്ത ഫ്രാങ്കി അവനിപ്പ ഗാലില കമ്പനിയിലുള്ള ഓരോരുത്തരെയും തല്ലി ഓടിക്കാൻ തുടങ്ങും. എന്നിട്ട് എങ്ങനെയെങ്കിലും ലൂഫിയെ വീണ്ടെടുത്ത് അവൻ ഇട്ടിക്കാനായിട്ട് ആരംഭിക്കും. അപ്പോഴായിരിക്കും കക്കു അവൻ ചാടി വീണ് ഇപ്പൊ ഫ്രാങ്കിയെ അങ്ങനെ പൊക്കിയെടുത്ത് നിലത്തൊരു ഒറ്റ അട്ടി അടിക്കുക. കട്ട് ചെയ്ത ഇവിടെ ലൂഫി അവനാണെങ്കിൽ ഇപ്പോഴും അവൻ എന്തിനാണ് അവൻ അടിക്കുന്നതെന്ന് മനസ്സിലാവില്ല. ലൂഫി അവനോട് ചോദിക്കും, സത്യം പറ, നിങ്ങൾ എന്തിനാ എന്നെ അറ്റാക്ക് ചെയ്യണേ? അത് പറഞ്ഞിട്ട് മാത്രം ഞാനിനെ അടി കൊള്ളാം. അപ്പോഴായിരിക്കും ആ പൗളി പറയുക, നിങ്ങളുടെ ടീമിലുള്ളവര് ഇന്നലെ രാത്രി ഐസ്ബർഗിനെ അറ്റാക്ക് ചെയ്തു. അത് കേട്ട് ലൂഫി അവൻ ഡബിൾ ഷോക്കാവും. അവനാണെങ്കിൽ എന്താ പറയണ്ടെന്ന് അറിയാതെ അങ്ങനെ ഷോക്കായിട്ട് നിന്നു. അതേസമയം ഐസ്ബർഗ് അവൻ കഴിഞ്ഞ ദിവസം നടന്ന കാര്യങ്ങള് അതൊന്നൊന്നായിട്ട് ആലോചിക്കാൻ തുടങ്ങും. റോബിനും മാസ്ക് ഇട്ട ആരോ ഒരാളുമാണ്
അവന്റെ അടുത്തേക്ക് വന്നത്. അതിനുശേഷം ആ മാസ്ക് ഇട്ട ആള് ഐസ്ബെർഗിനെ അറിഞ്ഞും പൊറഞ്ഞും ഷൂട്ട് ചെയ്തു. ഒരാള് റോബിനാണെന്ന് ഐസ്ബെർഗിന് കറക്റ്റ് ആയിട്ട് പിടികിട്ടി. പക്ഷെ അവളുടെ കൂടെ ഉണ്ടായിരുന്ന ആള് അതാരാണെന്ന് മാത്രം അവന് ക്ലിയർ ആയില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ജനങ്ങളെല്ലാവരും ആരവം മുഴക്കും. മാത്രമല്ല, ഉടനെ ന്യൂസ് പേപ്പേഴ്സിലെല്ലാം തന്നെ നമ്മുടെ ആൾക്കാരുടെ ഫോട്ടോ അത് അച്ചടിച്ചു വരും. നമ്മുടെ ആൾക്കാരാണ് ഐസ്ബെർഗിനെ അറ്റാക്ക് ചെയ്തത് എന്ന അയലാൻഡിലുള്ള ജനങ്ങളെല്ലാവരും ഉറപ്പിക്കുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.